21 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ആര്യനാട് വനമേഖലയിലുണ്ടായ സംഭവത്തിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ പാലക്കാട്ടും ഉണ്ടായിരിക്കുന്നത്. ആര്യനാട് വാറ്റുചാരായക്കാരാണ് പടക്കം വെച്ച് പിടിയാനയെ വീഴ്ത്തിയത്. പോലീസ് അന്വേഷണത്തിൽ പലരെയും അറസ്റ്റ് ചെയ്തുവെങ്കിലും തെളിവില്ലാത്ത കേസായി ഇത് അവസാനിച്ചു. മനുഷ്യന്റെ ക്രൂരതയുടെ വേദന എത്ര വലുതാണെന്ന് ഈ പിടിയാനയുടെ കരച്ചിൽ പറഞ്ഞു തരും. 21 വർഷം മുമ്പ് ആര്യനാട് തേവിയാർകുന്നിലാണ് വാറ്റുചാരായക്കാരുടെ ക്രൂരതയ്ക്ക് ഈ ആന ബലിയാടായത്. കോട കുടിക്കാനെത്തുന്ന ആനകളെ തുരത്താൻ മനുഷ്യൻ കണ്ടെത്തിയ എളുപ്പവഴി: പൈനാപ്പിളിൽ പടക്കം നിറച്ച് വെച്ചു കൊടുക്കുക. പന്നിക്ക് വച്ചത് ആനയ്ക്ക് കൊണ്ടു എന്ന വാദത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. പൈനാപ്പിൾ തുരന്ന് പടക്കം വെക്കുന്നത് ആനകളെ വീഴ്ത്താൻ തന്നെയെന്ന് വിദഗ്ധർ പറയുന്നു. ലക്ഷ്യം പന്നിയല്ല, ആന തന്നെയാണ്. കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പേരിൽ നടപടി എടുക്കണം. ചികിത്സയും പരിചരണവും നൽകാനുള്ള വനംവകുപ്പിൻ്റെയും നാട്ടുകാരുടെയും ശ്രമങ്ങളെ തോൽപ്പിച്ച് ഈ പിടിയാന അന്ന് ചരിഞ്ഞു. പോലീസും വനംവകുപ്പും കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സ്ഥലത്തെ പ്രമുഖ വാറ്റുചാരക്കാരെയെല്ലാം പോലീസ് പിടിച്ചു. പക്ഷേ തെളിവൊന്നും കിട്ടിയില്ല. തെളിവില്ലാത്ത കേസിൽ തുടരന്വേഷണത്തിന് വനംവകുപ്പ് തയ്യാറായുമില്ല. ക്രൂരത നിറഞ്ഞ മനുഷ്യൻ്റെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ നിഷ്കളങ്കരായ വന്യജീവികൾ വീണ്ടും വീണ്ടും ഇരയാകുന്നതിൻ്റെ നേർക്കാഴ്ചകളിൽ എല്ലാവരും ദുഃഖിക്കുമ്പോൾ 21 വർഷം മുമ്പുള്ള സംഭവത്തിൻ്റെ ഓർമ്മ പങ്കുവെക്കുകയാണിവിടെ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.